65 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ല, സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ്. അതെ, ഓട്ടോമാറ്റിക്. ഓക്കെ, മോഡൽ ഏതാ? ഇത് 2012 ആസ്റ്റ ഓപ്ഷണൽ ഇലക്ട്രോ ഫുൾ ലോഡ് വാഹനം. അതെ. ലോൺ എത്ര കയറും? ഒരു നല്ല പ്രൊഫൈൽ ലോണൊക്കെ മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ? ഓ, 5 മാസം പഴക്കമുള്ള വാഹനം, വെറും 5 മാസം പഴക്കമുള്ള അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. 2.5-3 ലക്ഷം ഡിഫറൻസ് വരുന്നത്. ഡിഫറൻസ് വരുന്നത് ഇത്ര ഡിഫറൻസ് ആയിട്ടുണ്ട്. ഇത് 2021 ഓട്ടോമാറ്റിക് ഡീസൽ ആണ്. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം കോഴിക്കോടുള്ള കാർ സോൺ യൂസ്ഡ് കാർസിലേക്ക് വന്നിരിക്കുകയാണ്. ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മീൻചന്ത എന്ന സ്ഥലത്താണ്. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളിതാ പുറകിൽ കാണുന്ന പോലെ കൂർക്ക, മഹീന്ദ്ര ഥാർ തുടങ്ങിയ എസ് യു വികളും അതേപോലെ തന്നെ സെഡാൻ, ഹാഷ് ബാക്സ് കൊണ്ട് വാഹനങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, മറന്നു പോകരുത്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് വീഡിയോ കണ്ടവരോട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം, ഇത്രയും ആളുകൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ആ ഒരു കമൻറ്റ് കൊണ്ട് തന്നെ മനസ്സിലായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒറിജിനൽ കമൻറ്റ് ആയിരിക്കണം, കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മഹീന്ദ്ര ഥാർ അല്ലെ, KL 55 രജിസ്ട്രേഷൻ അല്ലെ. ഒരു ഥാറും ഒരു കൂർക്കയുടെ അപ്പുറം കാണിച്ചു തരാം. രണ്ട് രാജാക്കന്മാരാണ്. ഥാർ ഒരു മൊത്തത്തിൽ ഒരു ക്യൂട്ടാണ് കാണാൻ. അതെ അതെ, കൂർക്ക കുറച്ച് ഹെവി എടുപ്പാണ് അല്ലെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 ഓട്ടോമാറ്റിക് ഡീസൽ ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം. അതെ അതെ. ഓക്കെ, ഏറ്റവും ഫുൾ ഓടല്ല, ഏറ്റവും ഫുൾ ഓട്ട്, ആ ടോപ്പ്, ആ ടോപ്പ് ഓട്ടോമാറ്റിക് ഡീസൽ 2021 എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാറണ്ടി എത്ര വരെ ഉണ്ടാവും? വാറണ്ടി 3 വർഷത്തേക്ക് വാറണ്ടി, 2024 വരെ വാറണ്ടി. 24 വരെ ലഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 23,000 കിലോമീറ്റർ. 23,000 ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവ് ആണ് വരുന്നത്? ഫോർ വീൽ ഡ്രൈവ്. ഫോർ വീൽ ഡ്രൈവ് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സാറും ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ് അല്ലേ. ടൂ വീൽ ഇല്ല, ഇപ്പൊ മൊത്തം ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ്. ഓക്കെ, കിലോമീറ്റർ പറഞ്ഞത് 23,000 കിലോമീറ്റർ. അണ്ടർ വാറണ്ടി ഉള്ള വാഹനം, വേറെ ഒരു റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ, പ്രൈസ് എത്രയാ? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 17 ലക്ഷം രൂപ ചോദിക്കുന്നത്. എത്ര? 17.5 ലക്ഷം. 17.5 ലക്ഷം. ഈ വില കേൾക്കുമ്പോ തീർച്ചയായും കമന്റ് വരും, പുതിയ ധാരണ ഈ വിലയില്ല. പുതിയ താറ് അന്വേഷിച്ചാൽ അറിയാം, 20,50,000 രൂപ വില ഉണ്ട്. ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് ഡീസൽ. ഓക്കെ, 20,50,000 വില വരുന്ന വാഹനമാണ്. അണ്ടർ വാറണ്ടി 21 മോഡൽ, 2021. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം രൂപ ഡിഫറൻസ്. ഡിഫറൻസ്? ഓക്കെ ഓക്കെ. എന്നാലും താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ വരെ എന്തായാലും നല്ല പ്രൊഫൈലിന്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരു 12 ലക്ഷം രൂപയൊക്കെ കയറും. 12 വരെ? 12 അല്ല, ഒരു നല്ല പ്രൊഫൈലിന്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ 14-15 ഒക്കെ വരും. കയറും അല്ലേ? ഒരു മിനിമം ആവറേജ് ഡിമാൻഡ് 12 ഒക്കെ വരും. ഓക്കെ, വന്നു കൂർക്ക, വന്നു KL 11 രജിസ്ട്രേഷൻ അല്ലേ. എങ്ങനെയാ? വളരെ റയർ ആയിട്ടാണ് പുതിയ വണ്ടി. അതെ, പുതിയ 2022 വണ്ടിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ. ഓക്കെ, 2022 വണ്ടിയാണ്, സിംഗിൾ ഓണർ ആണ്, 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ കമന്റ് വരും, എന്തുകൊണ്ടായിരിക്കും അവര് ഇങ്ങനെ ഒരു വണ്ടി എടുത്തതിന് ശേഷം ഇത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് വിറ്റു എന്നുള്ള ഒരു ചോദ്യം എന്തായാലും കമന്റ്? ഇല്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരും ഓരോ ക്രേസ് ആണല്ലോ, ക്രേസ് കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ്. വണ്ടി മോശമായിട്ടൊന്നും അല്ല, അത്രയുള്ളൂ. 22 മോഡൽ. അപ്പൊ വാറണ്ടി ഇതിന് എത്ര വർഷം കൊടുക്കുന്നു? വാറണ്ടി 2022 ആവുമ്പോ എന്തായാലും 2024 വരെ എന്തായാലും ഉണ്ടാവും അല്ലേ. 2 വർഷം മിനിമം എന്തായാലും വാറണ്ടി കൊടുക്കുന്നത് എല്ലാ കമ്പനികളും. 3 വർഷം വാറണ്ടി ഉണ്ടല്ലോ. 3 വർഷം ഉണ്ടല്ല. 25 വരെ ഉണ്ടാവുമല്ലോ. എത്ര ഓടിയിട്ടുണ്ടാവും? 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000. ഒരു വർഷമായില്ല ഏകദേശം? ഓക്കെ, ഒരു വർഷമായിട്ടില്ല. 2022 ഉണ്ടല്ലേ. ഏതാ മാസം? ഈ വർഷമാണ്. മാസം ഏതാ? മാസം 5-ാം മാസം. 5 മാസമായിട്ടുള്ളൂ. വണ്ടി ഇറങ്ങിട്ട്. ഓക്കെ, പുതിയ എന്തെങ്കിലും വെയിറ്റിംഗ് അല്ലേ ഉണ്ടോ? പുതിയ വെയിറ്റിംഗ് ഒന്നും ഇല്ല. വെയിറ്റിംഗ് ഒന്നും ഇല്ല. നോർമലാണ്. ഫോർ വീൽ ഡ്രൈവ് ആണ് വരിക. അതെ അതെ. ഇതിൽ ഏറ്റവും ഫുൾ ഓടില്ല? ഏറ്റവും ഫുൾ ഓടില്ല. 4x4. ഓക്കെ, പിന്നെ ഡീസലിന് കുറെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താറും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോ താറിന്റെ ഒരു ഇരട്ടി വലുപ്പാണല്ലേ ഏകദേശം വരുന്നത്. ഓക്കെ, പുറകിലൂടെ നമുക്ക് കയറി വരാം. ഡോർ വന്ന് പുറകിലെ ബാക്ക് ഡോർ വന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറി വരാം. താറ് ഫ്രണ്ട് ഡോർ, ഫ്രണ്ട് സീറ്റ് മടക്കിയിട്ട് വേണം കയറി പോകാം അല്ലേ. അതെ അതെ. ഓക്കെ ഓക്കെ. പ്രൈസ് എത്രയാ? പ്രൈസ് നമ്മളിവിടെ ചോദിക്കുന്നത് 15,25,000 രൂപ. 15.5. അതെ, പുതിയ വണ്ടിക്ക് 18 ലക്ഷം രൂപ വരണ്ട. 18 ലക്ഷം.
5 മാസം പഴക്കമുള്ള വാഹനം, വെറും 5 മാസം പഴക്കമുള്ള അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. 2.5-3 ലക്ഷം ഡിഫറൻസ് വരുന്നത്. ഡിഫറൻസ് വരുന്നത് എത്ര എടുക്കുന്നവർക്ക്, പുതിയ പ്രശ്നം എടുക്കുന്നവർക്ക് ഒന്നും ചിന്തിക്കണ്ട, ധൈര്യത്തിന്റെ എടുക്കാം. ഓക്കെ ഓക്കെ, നല്ല റേറ്റിന് ഡിഫറൻസ് ഇല്ല, അത്ര വ്യത്യാസം. വാഗണാണ് KL 79 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ 2020 മോഡലാണ്. ഓക്കെ, 2020 ആണ്, സിംഗിൾ ഓണർ ആണ്. 7,000 kilometer ഓട്ടോമാറ്റിക് VX 1.0 VX ആ. ഓക്കെ, വാറണ്ടി ഇപ്പൊ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, 2020 ആകുമ്പോ 2023 വരെ വാറണ്ടി ഉണ്ടാവും. കൊടുക്കുന്നുണ്ടല്ല മാരുതി? ഓക്കെ, 3 വർഷം ഉണ്ടാവും. ഓക്കെ, കിലോമീറ്റർ എത്ര? 7,000 kilometer ഓടി. 7,000 ഓട്ടോമാറ്റിക് ആണ്. സ്ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് VX ആണ്. 1.2 AMT ആണ് വരിക. മൈലേജ് ഒരു 16 ഒക്കെ കിട്ടൂലേ? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ചെറിയ റീപ്ലേസ് ഉണ്ട്. എന്നാൽ ഒരു ബോണറ്റ് മാറി, ഒരു ഡോറും മാറിയിട്ടുണ്ട്. ബോണറ്റും ഡോറും ആ, എന്നുവെച്ചാൽ പ്രൈസിലും നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. മാക്സിമം ഓണൊക്കെ കയറുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. കൂടുതലും ആക്സിഡന്റ് വണ്ടി അങ്ങനെ ഒരു ഇത് കമ്പനി തന്നെ പറയാം. കമ്പനി ഏതെങ്കിലും ഭാഗത്തേക്ക് വർക്ക് എടുത്തിട്ടില്ല, ഉള്ളോട്ടൊന്നും വർക്ക് എടുത്തിട്ടില്ല, വേറെ ബമ്പറിലൊന്നും വർക്ക് എടുത്തിട്ടില്ല. അല്ല, അത് ബോണറ്റ് ബമ്പർ എന്തായാലും മാറും, ബോണ്ട് മാറുമ്പോൾ എന്തായാലും ബമ്പർ മാറും. ഓക്കെ, പിന്നെ ഒരു ഡോറും മാറിയിട്ടുണ്ട്. ഏതാ? റൈറ്റ് സൈഡോ? റൈറ്റ് സൈഡ് ഡോറ്. വേറെ ഉള്ളിലേക്ക് അപ്പുറം ഉണ്ട്, അവിടെ ഒന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ചോദിക്കുന്നത് 5,35,000 രൂപ ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. ഓക്കെ, വാഗണർ വെറും 7,000 kilometer ഓടി. ഓക്കെ ഓക്കെ, എന്തായാലും ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഒരു നല്ല പ്രൊഫൈൽ ലോണൊക്കെ മാക്സിമം ഫുൾ ഓൺ തന്നെ കിട്ടും. ഫുൾ ഓൺ ഏകദേശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14-15 വർഷം. ന്യൂ ഷേപ്പ് അർബൻ ക്രൂയിസർ ആണ്, KL 11 രജിസ്ട്രേഷൻ, നമ്മുടെ വിറ്റാറ ബ്രസയുടെ സെയിം സാധനം. ഓക്കെ, പറഞ്ഞോ. 2022 പുതിയ വണ്ടി. ആ, 3 മാസമായിട്ടുള്ള 3 മാസമായിട്ട് ഓട്ടോമാറ്റിക് ആണ്. എത്ര വാറണ്ടി കൊടുക്കുന്നത് കമ്പനി? 2 വർഷമാണ്? 3 വർഷമാണ്. 3 വർഷം കൊടുക്കുന്നത് അല്ലേ. ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര? 4,000 kilometer ഓടി. നോർമൽ അല്ല. ഓക്കെ, ഒന്നും പറയാനില്ല, ഏറ്റവും പുതിയ വണ്ടി അല്ലേ. എത്രയാ പ്രൈസ്? ഇത് നമ്മുടെ ചോദിക്കുന്നത് 12,35,000 രൂപ. 12,35,000. ഓപ്ഷൻ ഏതാ? ഏറ്റവും ഫുൾ ഹൈ ഹൈ ഏറ്റവും ഹൈ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈ ഓപ്ഷൻ. പുതിയതിന് എത്ര വരുന്നത്? പുതിയതിന് 13-ന്റെ പുറത്ത്. 13-ന്റെ പുറത്ത്. ഇത് 12-35. എന്തായാലും ഒരു 1 ലക്ഷത്തിനടുത്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. എന്തായാലും ഉണ്ടാവും മാറ്റം വരുന്നുണ്ട്. ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. വെറും 4,000 kilometer ഓടുകയും ചെയ്തിട്ടുള്ളൂ. അപ്പൊ പുതിയൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട, നേരെ കൊണ്ട് പോകണം. നേരെ കൊണ്ട് പോകണം, ഒന്നും ചിന്തിക്കണ്ട. അത്രയും വില വ്യത്യാസം വരുന്നുണ്ട്. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 11 ലക്ഷം. 11 ലക്ഷം. ഓക്കെ, ഏകദേശം ഒരു EMI പറയാൻ പറ്റുമോ? 11 ലക്ഷം ആകുമ്പോ ഏകദേശം ഒരു 20 റുപ്യൻ്റെ ഉള്ളിലായിട്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഇറങ്ങുന്ന വർഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, 16 രജിസ്ട്രേഷൻ പറഞ്ഞത്? 2014-15 കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 57,000 kilometer. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. പൊതുവെ മാനുവൽ തന്നെ ഒരു 15-16 കിട്ടാറുള്ളത്. ഇതിന് 13-16 റേഞ്ച് ടൗണിൽ കളിക്കുമ്പോ എന്തായാലും കുറയും. 12 ഒക്കെ. ഓക്കെ, പ്രൈസ്? 4,75 ചോദിക്കുന്നത്. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ, ഓട്ടോമാറ്റിക് ആണ്. 4,34 ചോദ്യം. ആസ്റ്റ ഓപ്ഷണൽ, ഏറ്റവും ഫുള്ളോട് വാഹനം. അതെ. ലോൺ എത്ര കയറും? ലോൺ ഒരു 4 ലക്ഷം. അപ്പൊ 75,000 രൂപ വേണ്ട ഇറക്കാൻ സാധിക്കും ഉറപ്പായിട്ടുള്ള. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഡൗൺ പേയ്മെന്റ്? ഡൗൺ അല്ല, ഇത് എത്ര വരും EMI? EMI ഒരു 4 ലാക്ക് ഒക്കെ ഇടുന്നാണെങ്കിൽ ഏകദേശം ഒരു 10 ഒക്കെ വരും. 16 എത്ര വർഷം? 4 വർഷം. 4 വർഷം. 4 വർഷത്തേക്ക് കിട്ടുന്നുള്ള. ഓക്കെ, 10,000 ഒരു ആവറേജ് EMI വരുന്ന രീതിയിൽ എടുക്കാൻ പറ്റിയൊരു വാഹനം. ഓക്കെ, സാൻഡ്രോ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഇത് 2012 വണ്ടിയാണ്. ഓക്കെ, GLS. അതെ. AC പവർ സ്റ്റീയറിംഗ്, പവർ വിൻഡോ, അന്നത്തെ ആ ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ടൂഡോർ പവർ വിൻഡോ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി? 1,20,000 kilometer. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഫുൾ സർവീസ് കമ്പനിയാണ്. ഫസ്റ്റ് ഓണർ ആണ്. ഓക്കെ,
ചെറിയ ടച്ചപ്പ് ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് നമ്മുടെ ചോദിക്കുന്നത് 1.90 1.90 2012 സാൻട്രോ ജി എൽ എസ് സ്വന്തമാക്കാം ചോദിക്കുന്നതാണ് അല്ല ചോദിക്കുന്നതാണ് അതിൽ ലോണും ചെയ്ത് കൊടുക്കട്ടെ എത്രയായിരുന്നു ഇതിനൊരു 1.5 ലക്ഷം രൂപ ലോണൊക്കെ ചെയ്തു അത്രയും കിട്ടും ഓക്കെ അപ്പോ 65,000 രൂപ അല്ല 65,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ല സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ് താല്പര്യമുള്ളവർക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം എത്ര ഏകദേശം ഒരു EMI വരാൻ ചാൻസ് ഉണ്ട് EMI ഒരു 2 വർഷം കിട്ടും 3 വർഷം വരെ 3 വർഷം വരെ കിട്ടും ഏകദേശം 3,000 സംതിങ് മാസം ഒരു 3,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാൻ സാധിക്കില്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല I-20 KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ് പറഞ്ഞു 2014 സ്പോർട്സ് 14 സിംഗിൾ ഓണർ തന്നെയാണ് പെട്രോൾ ആണ് എത്ര കൂടി ഇപ്പോ 1,08,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഉപയോഗിച്ചിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറയുന്നു മൈലേജ് ഒരു 13-14 മൈലേജ് കണ്ടാൽ മതി 12 മുതൽ 14 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് പെട്രോൾ ആണ് പ്രൈസ് ഇത് നമ്മളോട് ചോദിക്കുന്നത് 3.75 3.75 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം ഓക്കെ 50,000 രൂപ ഉണ്ടാല് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും സ്പോർട്സ് ആണ് ഓപ്ഷൻ ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ EMI എത്ര വരും ഏകദേശം EMI ഒരു 3.5 ലക്ഷം ഒരു ഏകദേശം ഒരു 4 വർഷം വരെ കിട്ടും ഏകദേശം 4 വർഷം ഇട്ടാണെന്ന് 3.5 ലക്ഷം രൂപ ഏകദേശം 10 രൂപ വരും മാരുതി സുസുക്കി എസ്റ്റാർ KL 11 രജിസ്ട്രേഷൻ കോഴിക്കോട് വാഹനമാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ മോഡൽ ഏതാ ഇത് 2012 2012 ആണ് VXI ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ഫുൾ സർവീസ് കമ്പനിയാണ് എത്ര ഓടി ഇപ്പോ 70,000 കിലോമീറ്റർ 70,000 കിലോമീറ്റർ ആണ് എക്സ്ട്രാ അലോയ് വീൽ ഉണ്ട് ടയർ 4 ഫ്രഷ് ആണ് സീറ്റ് കവർ പുതിയതാണ് ഫുള്ള് പക്ക സർവീസ് ഉള്ള വണ്ടി ഇപ്പോഴും കമ്പനി തന്നെ ഫുൾ സർവീസ് 70,000 ഫുൾ സർവീസ് ലഭിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം 2012 VXI എസ്റ്റാർ ആണ് വേറെ ഒരു പരിക്കോ കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ വണ്ടിയാണ് ക്ലീൻ ആണ് മൈലേജ് എത്ര കിട്ടും മൈലേജ് ഒരു 15-16 കിട്ടും ഓട്ടോമാറ്റിക് ഇത് MT ആണോ വരുന്നത് MT അല്ല വരുന്നത് പ്രൈസ് 3,10,000 രൂപ ചോദിക്കുന്നത് 3,10,000 ആസ്കിംഗ് ആണ് നെഗോഷ്യബിൾ ആണ് നല്ല വണ്ടിയാ ഒരു 10-60,000 നിങ്ങൾ കണ്ടാല് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനമാണ് ചെറിയൊരു ബഡ്ജറ്റിലെ ചെറിയൊരു വണ്ടി അടുത്തത് ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് മെർസിഡീസ് ബെൻസ് CLA 200 KL 8 തൃശൂർ രജിസ്ട്രേഷൻ ആണ് 2016 മോഡൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 56,000 ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഏകദേശം 16 ഒക്കെ വരുന്നുണ്ട് അല്ലേ മൈലേജ് ഓക്കെ കാര്യമായിട്ടുള്ള മെയിന്റനൻസും വരാത്തൊരു വണ്ടിയാണ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ലോക്കൽ ഓർഡർ തന്നെയാണ് 56,000 കിലോമീറ്റർ 6 വർഷം കൊണ്ടല്ലേ വേറെ ഒന്നുമില്ലല്ലോ വർക്ക് അങ്ങനത്തെ ഒന്നും എടുപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് പ്രൈസ് എത്രയാണ് ഇവിടെ ചോദിക്കുന്നത് 24,30,000 രൂപ 24-30 അല്ല അന്ന് ഇതിന് ഏകദേശം എത്ര വരുന്നുണ്ട് ഏകദേശം ഒരു 50 രൂപേൻ്റെ അടുത്തുണ്ടാവും 50 അടുത്ത് വരുന്നുണ്ട് ഓക്കെ 2016 CLA 200 ഡീസൽ വാഹനം ഇതിലേറ്റവും ഫുള്ളോട് തന്നെ ഓക്കെ ഓക്കെ ലോൺ എന്തായാലും മാക്സിമം പ്രൊഫൈലുള്ള IT ഒക്കെ ചെയ്യുന്നവർക്ക് മാക്സിമം ലോണ് കയറും 10-20 രൂപ കയറാൻ ചാൻസ് കാർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈനപ്പയാണ് ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുമ്പോഴേക്കും